നൈസിസ് അലുമിനിയം ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്ത് ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുൾ ബോക്സ് ടൈപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് താഴെ വൈറ്റ് കളറും മുകളിൽ വുഡൻ ഷെയ്ഡും വരുന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലാൻഡിലാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഫെബ്ജിയുടെ 90 സെൻറ്റിമീറ്റർ ചിമ്മിനിയും 90 സെൻറ്റിമീറ്റർ ഹോബും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ലോഫ്റ്റ് ജസ്റ്റ് ഡോറ് മാത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ ലൈറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റിനോട് ചേർന്ന് തന്നെ വരുന്ന രീതിയിൽ ക്യാബിനറ്റ് കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇങ്ങനെ ലൈറ്റ് വരുമ്പോൾ. അകത്ത് ഫുൾ കവേർഡായിട്ടാണ് വാൾ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കൊരു ഷെൽഫ് വരുന്ന രീതിയിൽ 2 ഫീറ്റ് ഹൈറ്റ് വരുന്ന രീതിയിൽ എല്ലാം ഓട്ടോ ക്ലോസിഞ്ചസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സൈഡിൽ മിക്സിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. വാൾ ക്യാബിനറ്റ് ഇത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ബോട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഡ്രോ പോലെ കൊടുത്തിട്ട് വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വെജിറ്റബിൾ ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് വെൻറ്റ് കൊടുത്ത് ചെയ്തിട്ടുള്ളത്. 3 പ്ലെയിൻ ഡ്രോവേഴ്സ് അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ളതാണിത്. പിന്നെ അതിനുശേഷം 2 ഡോർ കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഷെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സ്റ്റോറേജ് കിട്ടും എപ്പോഴും. പിന്നെയുള്ള ഡോറ് കോർണർ കൂടി ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ അകത്തേക്ക് കൈയിട്ടിട്ട് വേണം നമുക്ക് കോർണർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷെൽഫുകളാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്, മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ തന്നെ. പിന്നെ അതിനുശേഷം 3 പുൾഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് ബാസ്ക്കറ്റുകൾ പ്ലേറ്റ് വെക്കാൻ, അതുപോലെ പ്ലെയിൻ ബാസ്ക്കറ്റ്, കട്ട്ലറി, ഈ രീതിയിൽ വരുന്ന രീതിയിൽ 3 സെറ്റ് ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നോർമൽ ടെലസ്കോപ്പിക് സ്ലൈഡറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് സിംഗിൾ പുൾഔട്ടാണ്. അതിനുശേഷം ഒരു ഷെൽഫില്ലാത്ത ഡ്രോ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ചോയ്സ് പ്രകാരം അവിടെയാണ് വേസ്റ്റ് ബിൻ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് സിങ്കിൻ്റെ അടിവശം വരുന്ന രീതിയിലാണ്. ഇവിടെ ഡിറ്റർജൻറ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നോർമൽ ബിൻ ഹോൾഡറും ഈ സൈഡിൽ തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ കസ്റ്റമർ ചോയ്സ് വെച്ചിട്ട് അത് കുക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് മാറ്റിയിട്ടാണ് കൊടുത്തത്. ഇത് GTBT സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും കസ്റ്റമൈസ് ചെയ്ത GTBT ആണ്, നോർമൽ ആക്സസറീസിൻ്റെ കൂടെ വരുന്നതല്ല. ഇത് വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഷെൽഫാണ്. ആ ഷെൽഫിനെ നമ്മൾ കവർ ചെയ്ത് എടുത്തതാണ്, ഫ്രണ്ട് ഡോറ് മാത്രമായിട്ട് ചെയ്തിട്ട്. ഇതിനൊപ്പം തന്നെ മുകളിൽ റാക്ക് ഉണ്ടായിരുന്നു, ആ റാക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് സൈഡിൽ നമ്മളൊരു അഡീഷണൽ സ്റ്റോറേജ് ചെയ്ത് ക്രോക്കറി പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ഷെൽഫിൽ ഒരു സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. പുതിയ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വർക്കിൻ്റെ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.